കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി സ്ഥാപിച്ച എസ്കലേറ്ററിന്റെ പ്രവർത്തനം ഒരാഴ്ചയായി നിലച്ചതിന് പിന്നിൽ ഗൂഢാലോചനയെന്ന സംശയം. തലശ്ശേരി മൈസൂർ റെയിൽപാത യാഥാർത്ഥ്യമാകുന്നത് തടയാനുള്ള ചില കേന്ദ്രങ്ങളുടെ നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് ആരോപണവും ഉയരുന്നുണ്ട്. 1,30,00,000 രൂപ ചെലവിട്ട് നിർമ്മിച്ച എസ്കലേറ്ററാണ് ഒരാഴ്ചയിലേറെയായി പ്രവർത്തനരഹിതമായി കിടക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യത്താൽ ലഭിക്കാൻ പോകുന്ന തലശ്ശേരി മൈസൂർ റെയിൽപാതയ്ക്ക് പാരവെക്കാനുള്ള നീക്കമാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും നടക്കുന്നത്. ഇതിനു പിന്നിൽ രാഷ്ട്രീയക്കാരും റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടെന്നാണ് വിവരം. 118 വർഷം പിന്നിട്ട തലശ്ശേരിയിലെ ഇപ്പോഴത്തെ എ ക്ലാസ് റെയിൽവേ സ്റ്റേഷന് അർഹതപ്പെട്ടതൊന്നും നൽകാത്തതും നിലവിലുള്ള പല സൗകര്യങ്ങളും എടുത്തുകളയുന്നതിന് പിന്നിലും ഈ ലോബിയുടെ കൈകളാണുള്ളതെന്ന ആരോപണമുണ്ട്. തലശ്ശേരിക്ക് പുറമെയുള്ള മറ്റ് എ ക്ലാസ് റെയിൽവേ സ്റ്റേഷനുകളിൽ നിർത്തുന്ന 17 ട്രെയിനുകൾ ഇപ്പോഴും ഇവിടെ നിർത്തുന്നില്ല. കാരണം ആരാഞ്ഞാൽ വ്യക്തമായ മറുപടിയുമില്ല. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് തലശ്ശേരിയിലേത്. കണ്ണൂർ എയർപോർട്ട് ഡയറക്ടർ വി തുളസിദാസ് തലശ്ശേരിയിൽ വന്നപ്പോൾ ഇക്കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നിർത്താതെ പോകുന്ന മുഴുവൻ ട്രെയിനുകളും തലശ്ശേരിയിൽ നിർത്താൻ റെയിൽവേയിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഒന്നും പ്രാവർത്തികമായിട്ടില്ല. തലശ്ശേരി റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധി കെ വി ഗോകുൽദാസ് ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇങ്ങനെ. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ വന്ന പ്രധാനമന്ത്രിക്ക് മുൻപിൽ കേരള മുഖ്യമന്ത്രി 18 ആവശ്യങ്ങൾ നൽകി അവർ മെമ്മോറാണ്ടം സമർപ്പിക്കുകയും അതിൽ 8-ാമത്തെ ആവശ്യമായി തലശ്ശേരി മൈസൂർ റെയിൽവേ പാത മാത്രം സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി തലശ്ശേരി മൈസൂർ റെയിൽപാത തത്വത്തിൽ പ്രധാനമന്ത്രിയും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ വിരളി പൂണ്ട ചില അദൃശ്യ ശക്തികളും ഉന്നത മാനേജ്മെൻറ്റും ഇതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പറയുന്നത് വേണ്ടത്ര ആളുകൾ വന്നിറങ്ങുന്നില്ല. വേണ്ടത്ര ആളുകളില്ലെങ്കിൽ 1,30,00,000 രൂപ ചെലവിലുള്ള എസ്കലേറ്റർ ഇവിടെ തുരുമ്പെടുത്ത് നശിക്കാനാണോ? ഇവിടെ നിർത്താത്ത 17 ട്രെയിനുകളുണ്ട്. ഇവിടെ പ്രതിദിനം വരുമാനം 6.5 ലക്ഷം രൂപയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തൊട്ടടുത്ത കണ്ണൂരിൽ 8.5 ലക്ഷമാണ്. എന്നാൽ ഈ നിർത്താത്ത 17 ട്രെയിനുകൾ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ 8.5 ലക്ഷത്തിന് മുകളിൽ വരുമാനം കിട്ടും. ആളുകൾ ഇഷ്ടം പോകും. 80,000-നും 10,000-നും ആളുകൾ ദിവസവും ഇവിടെ വണ്ടി ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ട്. പ്രതിദിനം 6.5 ലക്ഷത്തോളം രൂപ ഇപ്പോൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വരുമാനമുണ്ട്. 9,000-10,000 ഇടയിലാണ് യാത്രക്കാരുടെ എണ്ണം. എന്നാൽ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് പോകുന്ന രോഗികൾക്കോ മുതിർന്നവർക്കോ അത്യാവശ്യമായ റിട്ടയറിംഗ് റൂമുകളോ ടോയ്ലറ്റ് സൗകര്യമോ ഇവിടെയില്ല. സ്ഥലം MP മുല്ലപ്പള്ളി രാമചന്ദ്രന് പുറമെ റിച്ചാർഡ് ഹെ MP, KK രാകേഷ് MP, വി മുരളീധരൻ MP എന്നിവർ തലശ്ശേരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സ്റ്റേഷന് ഈ ദുരവസ്ഥ. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.